എൻ്റെ പേര് ബേബി. ഞാൻ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ നിന്ന് വരുന്നു. കാലടിക്കടുത്ത് 11/10/2021 ഞാൻ ഉടമ്പടി എടുത്തത്. അതിനുമുമ്പ് ഞാൻ കൃപാസനിൽ വന്നിരുന്നു, വേറൊരു അമ്മയും കൊണ്ട് വന്നത്. അപ്പോൾ വന്നിട്ട് ഞാനിങ്ങനെ കുടമ്പടി എടുക്കാനൊക്കെ ആയിട്ട് ചോദിച്ചു. എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇങ്ങനെ ഉടമ്പടി ഞാൻ പെട്ടെന്ന് എടുത്തു പോകാവുന്നൊരു കാര്യമാണെന്ന് ഞാൻ ചോദിച്ചത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി. ഞങ്ങളങ്ങനെ ജീവിച്ചു. കൊറോണ വന്നു 2021. അച്ഛൻ പറയുന്ന മാതിരി ഞങ്ങൾ ജീവിതത്തിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറി. ഒരു പരിധിവരെ നല്ല വലിയ കുഴപ്പമൊന്നുമില്ല. ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ മകളുടെ ചുണ്ട് വളരെ വെളുത്തു വരുന്നു. ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയില്ല, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പെട്ടെന്ന് അടുത്തുള്ള ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് കൗണ്ട് അവർ പറഞ്ഞത് നോർമലായിരുന്നു. പക്ഷേ എനിക്ക് വീണ്ടും ഒരു സംശയം. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വീണ്ടും ഒരു വിശദമായ ചെക്കപ്പിന് നടത്തി. ആ ചെക്കപ്പിൽ അവിടുന്ന് ലാബിൽ തന്നെ വിളിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ അപകടമുണ്ടെന്ന്. അതെ, എൻ്റെ മകളുടെ രോഗം തിരിച്ചറിഞ്ഞു. 2021 മെയ് മാസം 6-ാം തീയതി എൻ്റെ മോൾക്ക് ലുക്കേമിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളാകെ തകർന്നുപോയി. എല്ലാവരും പറയും ചെയ്ത മാതിരി പ്രാർത്ഥനകൾ വന്നു. പക്ഷേ അന്ന് ഇവിടെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും പ്രാർത്ഥനകൾ നടന്നു. കേരളത്തിലെ ഒട്ടുമിക്ക ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന വ്യാപിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു 2 ചാൻസ് ഉണ്ട്. ആ രണ്ടും ഒന്നെങ്കിൽ നമുക്കിവിടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, കീമോ ചെയ്യണം. ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ, ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ. എല്ലാം ഞാൻ ട്രീറ്റ്മെൻറ്റായി മുന്നോട്ട് പോയി. ഞങ്ങളുടെ ഇവളുടെ ബോൺ മാരോ മാച്ച് ചെയ്യുന്ന ആരെങ്കിലും നോക്കി. ഇന്ത്യയിലാകെ 4 പേരുള്ളൂ. ആ 4 പേരും വില്ലിങ് അല്ല, ഒരു വില്ലിങ് ആയിരുന്നില്ല. പിന്നെ വീണ്ടും യൂറോപ്പിലേക്ക് ഞങ്ങൾ വീണ്ടും ആ ഡോക്ടർ അപേക്ഷ ക്ഷണിച്ചു. ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരു അമ്മ പോളണ്ടിൽ നിന്നും ഇവൾക്ക് ബോൺ മാരോ ചെയ്യാൻ തരാനായിട്ട് സന്നദ്ധയായി. ശരിക്കും നല്ല കോവിഡിൻ്റെ കാലമാണ്. ഡോക്ടർ പറഞ്ഞു റിസ്ക്കാണ്, കോവിഡാണ്, തടസ്സങ്ങൾ വരാം. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ കുടുംബവും വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഡേറ്റൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഇവൾ ഡൽഹിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഡൽഹിയിൽ ഡിഗ്രി ചെയ്യുന്ന സമയമായിരുന്നു. ഡൽഹി ഡിഗ്രി സമയം ഇവളുടെ ലാസ്റ്റ് സെം എക്സാം. ഇവളെ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവൾക്ക് പനി വന്നു. പനി എന്ത് ചെയ്താൽ മാറുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ അറിയാവുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പനി എന്താണെന്നും അറിയുന്നില്ല. നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് അവസാനം തിരിച്ചു ഫംഗൽ ന്യൂമോണിയാണ്. ഒത്തിരി സമയമെടുക്കും അത് മാറുന്നതിനുണ്ട്. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥന തന്നെ ശരണം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ പനിയും ഇവളുടെ എക്സാമും ബ്ലഡ് മാറ്റുന്നതെല്ലാം ഒരേ സമയം തന്നെ ഇവൾ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി. ആ പരീക്ഷ നല്ല മാർക്കോട് തന്നെ പാസ്സാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അതേമാതിരി ബോൺ മാർ ട്രാൻസ്പ്ലാന്റ് ഡേറ്റ് വന്നു. ബോൺ മാർ ട്രാൻസ്പ്ലാന്റിനായിട്ട് ഇവളെ ബോൺ മാർ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലേക്ക് മാറ്റി. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഞാനൊരിക്കലും ഇവളെ കാണാൻ പോകാൻ പറ്റില്ല, കാരണം കൊറോണ. ഞങ്ങളവിടെ കടക്കണേ തന്നെ ഒത്തിരി പ്രാവശ്യം കോവിഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ കടത്തിയുള്ളൂ. അങ്ങനെ ഇവളും അമ്മയും മാത്രമാണ് ആ റൂമിലുണ്ടായിരുന്നുള്ളൂ. ഇവളെ ബോൺ മാർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന യൂണിറ്റിലേക്ക് മാറ്റി ഇവൾ തന്നെയായി. അപ്പോൾ എന്നെ അമ്മ തന്നെയായതുകൊണ്ട് മാത്രം അവിടേക്ക് കടത്തി വിട്ടു. അപ്പോൾ അതിനു മുമ്പ് എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ വന്ന് ഒരു പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചതല്ലേ, കൃപാസനത്തിൽ വന്ന് ഒന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കാണിച്ച് മോളുടെ ഫോട്ടോ മൊബൈലിൽ അച്ഛനെ കാണിച്ചു. അച്ഛൻ ഈ മാതാവിൻ്റെ രൂപത്തിൽ മുട്ടിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇവിടെ യൂണിറ്റിലേക്ക് മാറ്റിയിരുന്നു. ഞങ്ങൾ ഇവിടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഒത്തിരി കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സമയം കൂടുതൽ പോകും, കൊച്ചിനും വിഷമം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് മാത്രമേ ശരണമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഡോക്ടർ വിളിക്കും. ഞാൻ ഈ കാശുരൂപം കഴിപ്പിച്ച് ഡോക്ടറെ കാണാൻ പോകും. ഒരിക്കലും നല്ല വാർത്തകൾ ചിലപ്പോൾ ഡോക്ടർ പറയും, ചിലപ്പോൾ പനിയാണെന്ന് പറയും. ഇവൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ കാണാനല്ല, ഡോക്ടർ കാണിച്ചു തരും. ആ മുറിയിൽ ആരുമില്ല, ഡോക്ടർ മാത്രം, സ്പെഷ്യൽ ഒരു നേഴ്സും വളരെ ഒരു ഡോക്ടറും മാത്രമാണ് ആ റൂമിൽ അഡ്മിഷനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കാണാൻ പറ്റില്ല. എന്നോട് ചോദിച്ചു ഓൺലൈൻ കാണണമെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട, എൻ്റെ മോൾ അങ്ങനെ കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇവളുടെ ബോൺമാരോടൊപ്പം ആ യൂണിറ്റിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാളൊരു മെൻറ്ററായിരുന്നു, ഒരു ലേഡി. അവരുടെ ബോൺമാർ ട്രാൻസ്ഫറുടെ ഗ്രാഫ്റ്റ് ആവുന്നില്ലായിരുന്നു. ആ ബോൺമാരോ ഏകദേശം 25-30 ദിവസമായപ്പോൾ അവർ കരഞ്ഞു തുടങ്ങി. എനിക്കും പേടിയായി തുടങ്ങി. ഒരു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അന്നൊക്കെ ജെറീക്കോ പ്രാർത്ഥന സമയമാണ്. അച്ഛൻ ഇവിടെ നിന്ന് ജെറീക്കോ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് സൗകര്യമില്ല, കാരണം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കില്ല. അവിടെ ആ മുറിയിൽ നിന്ന് പ്രാർത്ഥന മാത്രമായിരുന്നു ഞങ്ങൾക്ക് ശരണം. അങ്ങനെ ഒരു ദിവസം ഇവളുടെ 12 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, അമ്മ ഇന്ന് എൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് 200 ആയി.
200 പറഞ്ഞാൽ 4000 ആണ് മിനിമം വേണ്ടത്, 200 പറഞ്ഞു കൊച്ചു. വളരെ സന്തോഷമായിട്ട് കൊച്ചിന് അങ്ങനെ വന്നു. ഞങ്ങളും സന്തോഷിച്ചു, 200 ആയില്ലോ എന്ന് വെച്ച് തൊട്ടടുത്തോളം പനി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പനിയുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ ശരണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പനി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു പനിയുടെ കാരണം കണ്ടുപിടിച്ച് ഡോക്ടർ മെഡിസിൻ ചെയ്തു. ആ പനി മാറിക്കിട്ടി. അവളങ്ങനെ കറക്റ്റ് 14-ാം ദിവസം ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൽ നിന്ന് പുറത്ത് കിടന്നു. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ആ ഹോസ്പിറ്റലിൽ നിന്ന്. 5 മിനിറ്റ് യാത്ര ദൂരം പാലുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കേണ്ടത്. അവിടെ ഞങ്ങൾ താമസിച്ചു. ഇവൾക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല. ഒരു സ്പൂൺ വെള്ളം കുടിച്ചാൽ 2 സ്പൂൺ ഛർദ്ദിക്കും. ഒരു കരിക്കട്ട മാരിയായിരുന്നു ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ഞങ്ങൾ എന്നിട്ട് ഈ ഒരു രൂപമൊക്കെ അവളുടെ മേത്ത് തൊടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 4 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൊച്ചിൻ്റെ തൂക്കം കൂടിയത്. ഇവൾ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് 2 മൊബൈലൊക്കെ ഇട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഡോക്ടർ പറയും, നിനക്ക് ഞാൻ 2 വീക്കിലുള്ള ഭക്ഷണം തരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അങ്ങനെ 2 മൊബൈലൊക്കെ ഇട്ടാണ് ഇവൾ തൂക്കം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മാറി. 4 മാസത്തിന് ശേഷം വീട്ടിലേക്ക് വന്നു. ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് പോകാൻ അനുവാദമില്ല. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കോവിഡ് പിടിപെട്ടപ്പോൾ ആ ഡോക്ടർ പ്രത്യേകം പറയുമായിരുന്നു, അപ്പച്ചൻ അവിടെയൊക്കെ നടന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള കോവിഡ് അല്ലെങ്കിൽ വേറെ പനിയൊന്നും കൊണ്ട് കൊച്ചിൻ്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. യാദൃശ്ചികമായിട്ട് എനിക്ക് കോവിഡ് പിടിപെട്ടു. ഞാൻ ആകെ പേടിച്ചു പോയി. കോവിഡ് എനിക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചത്, 4 പേരും. പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് മാറി താമസിച്ചു. ഭാഗ്യത്തിന് എൻ്റെ മക്കൾക്ക് ആർക്കും ദൈവം കോവിഡ് തന്നില്ല. ഇവളെ വീണ്ടും പതുക്കെ ആരോഗ്യത്തിൽ തിരിച്ചു വന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി ഇവളൊരു പഠിക്കാനായിട്ട് വിട്ടോ, കുഴപ്പമില്ല. ഇവൾ പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് ഇവൾ ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ അയച്ചപ്പോൾ PG പഠിക്കാനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവൾക്ക് അപ്ലിക്കേഷൻ കിട്ടി. പക്ഷേ കേരളത്തിലെ അപേക്ഷ എടുത്തപ്പോൾ ഒരു കോളേജിൽ നിന്ന് ഇവൾക്ക് അഡ്മിഷനുള്ള പേപ്പർ വരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു MG യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള കോളേജിലൊക്കെ അന്വേഷിച്ചു, മാനേജ്മെൻറ്റ് സീറ്റിന് നോക്കി, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, എന്താണ് വഴി, ഇവളാണെങ്കിൽ കടന്ന് കരച്ചിൽ തുടങ്ങി, എനിക്ക് പഠിക്കണം, എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങളെന്താ വിടാതിരുന്നേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ നോക്കാം, മാതാവ് എവിടെയെങ്കിലും നമുക്ക് അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു. അവസാനം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല, നിങ്ങൾ ഡയോസിലല്ല എന്ന് പറഞ്ഞത് കോളേജിൽ നിന്ന് ഇവൾക്ക് PG ചെയ്യാനായിട്ടുള്ള അഡ്മിഷൻ മാതാവ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അവളെ പഠിച്ചു. അവിടെ പഠിച്ച് ഏകദേശം വളരെ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാക്കായിരുന്നു. ഈ കെമിസ്ട്രി പഠിക്കുമ്പോൾ ലാബിലൊക്കെ കൂടുതൽ സമയം നിൽക്കണമായിരുന്നു. എൻ്റെ മോളുടെ കാലെപ്പോഴും മസിൽ കയറും, ഞാൻ എണ്ണയൊക്കെ തേച്ച്. അങ്ങനെ ശാരീരികമായ വളരെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവൾ പഠിച്ച് ഈ വർഷം അവൾ ആ കോളേജിലെ 1st റാങ്ക് ആവുകയും MG യൂണിവേഴ്സിറ്റിയിലെ 10th റാങ്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ മോള് ദൈവം ഒത്തിരി വലിയ അനുഗ്രഹങ്ങൾ നൽകി, എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ അച്ഛൻ്റെ പ്രസംഗമോ കാര്യമോ ഒന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എൻ്റെ ശ്രദ്ധ മുഴുവൻ വെളിയിലായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും കാര്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരംഭിച്ചത്. വിലക്കുറവുണ്ടായിരുന്നു. ഞാൻ പത്രം വാങ്ങിച്ച് വീടുകളിലും കടകളിലും ഓഫീസുകളിലും കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ ഈ പ്രേക്ഷിത കൂട്ടായ്മയുണ്ട്, അവരുടെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കും. അതുകൂടാതെ ഓർഫനേജിലൊക്കെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ഭക്ഷണം കൊടുക്കും. പിന്നെ വഴിയരികിൽ നിൽക്കുന്നവർക്ക് പൊതിച്ചോറ് കെട്ടി കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാകും. പിന്നെ അറിയാത്തതുമായ രോഗികൾ എന്നെ സമീപിക്കുന്നവർക്കും എന്നെ അറിയാത്തവർക്കും പോലെ ഞാൻ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവന്ന എൻ്റെ ഈശോയ്ക്കും തിരുക്കുമാരൻ നന്ദി പറയുന്നു. അതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യവും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഈ ഉടമ്പടിയതിന് ശേഷം വീണ്ടും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകും, ശുശ്രൂഷ സ്വീകരിക്കും. പിന്നെ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യത്തിനും ഓരോ പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഞാൻ ഇവളെ എല്ലാ ദിവസവും പനിയുണ്ടോയെന്ന് അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ എനിക്ക് ആകെ തമ്പുരാൻ എന്നൊരു സന്ദേശം തന്നെ 121-ാം സംഗീതത്തിന് 8-ാം അധ്യായമായിരുന്നു. പ്രഭാതത്തിന് കാരണത്തെ പറ്റി കേൾക്കട്ടെ, എന്നാൽ അങ്ങനെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതോടൊപ്പം പള്ളിയിൽ പോകുമ്പോൾ ചൊല്ലിക്കൊണ്ട് പോകാനായിട്ട് ഞാനൊരു 4 സംഗീതത്തിന് അധ്യായങ്ങൾ കാണാപ്പാടം പഠിച്ച് അതും ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പോകും. അപ്പോൾ വേറെ വലിയ ഓർമ്മകളും എൻ്റെ മനസ്സിലേക്ക് വരില്ല. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എന്നെ അനുഗ്രഹിച്ച കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ എത്രയേറെ നന്ദി പറയുന്നു. എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30:17, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഈ തിരുവചനങ്ങൾ തൻ്റെ മകളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് കൂടുതൽ ഫലപ്രദമായത്, തൻ്റെ മകളുടെ രോഗാവസ്ഥ എന്തായിരുന്നെന്നും
എത്രമാത്രം തീവ്രത ഉണ്ടായിരുന്നതാണെന്നുമൊക്കെ നാം സാക്ഷ്യത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തൻ്റെ മകൾക്ക് ലുക്കേമിയയുടെ അസുഖം, പിന്നീടത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ, എങ്ങനെയാണ് യൂറോപ്പിൽ നിന്നൊക്കെ തങ്ങൾക്ക് പിന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയെ കിട്ടുന്നതും, അതെല്ലാം വളരെ യോജിച്ച രീതിയിൽ പിന്നെ പോകുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ മകളുടെ ഫോട്ടോ കാണിച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നീട് അങ്ങോട്ടൊക്കെ മറ്റുള്ള പലർക്കും ബോൺ മാരോ ടെസ്റ്റ് ചെയ്തത് ഫലപ്രദമാകാതെ വന്നപ്പോൾ തൻ്റെ മകൾക്ക് അതൊക്കെ അനുയോജ്യമായ രീതിയിൽ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അതൊക്കെ കൂടുതൽ ഫലപ്രദമായത് എന്നുള്ളതാണ് ഈ മകൻ ഇപ്പോൾ ഇവിടെ സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നത്. അങ്ങനെ മകൾക്ക് പിന്നീട് പഠിക്കുവാനും അതുപോലെ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കും എം ജി യൂണിവേഴ്സിറ്റിയിൽ ടെൻത്ത് റാങ്കും കോളേജിൽ ടോപ്പറും ആകുവാനുമൊക്കെയുള്ള കൃപ, അതായത് ഈ മകൾക്ക് ഈ ഒരു ബോൺ മാരോ ടെസ്റ്റിലൂടെ തന്നെ ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് ഈ മകൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുത്തത്, അവൾക്ക് അതിനുള്ള ധൈര്യവും അതുപോലെ ശാരീരികമായിട്ടുള്ള സൗഖ്യവുമൊക്കെ കൊടുത്ത് തൻ്റെ മകളെ അമ്മ കൂടെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. തൻ്റെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിലൂടെയൊക്കെ തനിക്കും തൻ്റെ കുടുംബത്തിനും എങ്ങനെ ഈശോയോടൊന്ന് ചേർന്ന് നിന്ന് പോകുവാൻ കഴിയുന്നു. നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാം, കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.